ജീവിച്ചിരിക്കെ അവയവം ദാനം ചെയ്യുന്നവരുടെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും. അവയവദാനത്തിന് സർക്കാർ പരസ്യം നൽകാനും അന്തിമ തീരുമാനമായി. ഇക്കാര്യങ്ങൾ ഹൈക്കോടതി അറിയിക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനത്തിന്റെ മറവിൽ ഏജന്റുമാർ ലക്ഷങ്ങൾ തട്ടുന്നത് ഒഴിവാക്കാനായാണ് സർക്കാർ തന്നെ ഇടനിലക്കാരാകാൻ തീരുമാനിച്ചത്. ലാഭേച്ഛയില്ലാതെ അവയവദാനം ചെയ്യാൻ തയ്യാറാകുന്നവരെ കണ്ടെത്തും. ദാതാവോ സ്വീകർത്താവോ പരസ്പരം അറിയാതെ തന്നെ അവയവദാനം നടത്തും. ഇങ്ങനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവരുടെയും ദാതാക്കളുടെയും രജിസ്ട്രി സർക്കാർ തയ്യാറാക്കും. അവയവദാന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചു. സർക്കാരിന്റെ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനി തന്നെ ഈ പദ്ധതിയുടെയും നോഡൽ ഓഫീസായി പ്രവർത്തിക്കും. ഉന്നതതല യോഗ തീരുമാനങ്ങൾ അടുത്ത മാസം 15 ഹൈക്കോടതിയെ അറിയിക്കും. സ്റ്റേറ്റ് അറ്റോർണി, നിയമ ആഭ്യന്തര വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരടങ്ങിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത്. ഇത്തരം ശസ്ത്രക്രിയകളേറെയും സ്വകാര്യ മേഖലയിലാണ് എന്നതിനാൽ തന്നെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും നിയന്ത്രിക്കാനാകുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.